അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് ഇന്ന്. നിങ്ങൾ ആക്ച്വലി ഒരു വീഡിയോ ഇതിന് മുമ്പത്തെ കണ്ടിട്ടുണ്ടാവും ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങൾ ഇന്ന് ആനിവേഴ്സറിയുടെ ദിവസം ഇടണം എന്ന് വിചാരിച്ച് ഇതിൻ്റെ തലേ ദിവസം എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതാ നിൽക്കണു എൻ്റെ പ്രിയ പത്നി. ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോട്ടെ. ഇന്ന് ഞങ്ങളൊരു വ്ളോഗാണ്, അതായത് ഇന്നത്തെ ഡേ ഫുള്ള് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ കുറച്ച് പേരുണ്ട് ഈ വീട്ടിൽ. ഇന്ന് എല്ലാവരും നമുക്ക് പരിചയപ്പെടാം. സ്പെഷ്യലായിട്ടൊരാളുണ്ട്, അയാളെ നമുക്ക് ഒരു അടുത്തൊരു 2-3 സെക്കൻഡിനുള്ളിൽ പരിചയപ്പെടാം, കാരണം ദേവുവിന്റെ അമ്മ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ് ദേവുട്ടിയുടെ അമ്മ. അതെ, ഞങ്ങള് ബേബി അമ്മ എന്ന് വിളിക്കും. ഒന്നും പറയാനില്ലേ, ഞങ്ങളുടെ ആനിവേഴ്സറിയാണ് അമ്മയെന്ന്. എന്റെ മക്കൾ ഒരുപാട് കാലം ഒരുമിച്ച് സന്തോഷത്തോടു കൂടെ ജീവിക്കട്ടെ. അതെ, അപ്പൊ ഞങ്ങള് 3 പേരും കൂടി ഇപ്പൊ അന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. അത് പോകുന്നത് വരെ ഞങ്ങള് വീഡിയോ എടുക്കുന്നുണ്ടാവും, അമ്പലത്തിലേക്ക് ഒന്നുള്ളതൊന്നും എടുക്കുന്നില്ല. ആക്ച്വലി ഇന്ന് നല്ലൊരു മഴക്കാറുണ്ട്, മഴ മൂടലുണ്ട് ഇവിടെ. വരൂ വരൂ, വിടല്ലേ. എന്റെ കോ ഡ്രൈവർ വന്നേ. എനിക്ക് കണ്ണ് അപ്പുറത്തെ കണ്ണാടി കാണാൻ പറ്റും. അതുകൊണ്ടല്ലേ നിങ്ങൾ കൂടുതൽ സുന്ദരികളായി മാറുന്നത്, ഞങ്ങൾക്ക് ഒരു പോലും ഇല്ലല്ലോ. എന്ത് ചെയ്താലും. അപ്പൊ ഞങ്ങൾ പോകുന്നത് ഇപ്പോ തിരുമാന്താംകുന്നിലേക്കാണ്. തിരുമാന്താംകുന്ന് അങ്ങോട്ട് കേറാം, വലിയാവ് എന്നാണ് ഞങ്ങൾ വിളിക്കുക കോങ്ങാട്ടുകാര്. അങ്ങോട്ട് കേറാൻ പറ്റുമോന്ന് അറിയില്ല, കാരണം ഇവിടെ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ. അറിയത്തില്ല, പോയി നോക്കാം. വണ്ടി കൊണ്ടുപോകണല്ലോ എപ്പോഴും. നല്ല കുന്നായല്ലോ. അപ്പൊ ഞങ്ങള് തിരുമാന്താംകുന്ന് ദർശനം കഴിഞ്ഞ് ഇറങ്ങി. ഇവിടെ എന്താ ഇവിടെ പ്രധാനം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാഹിനിയല്ല, വാഹനം. ആൾക്കാർ തെറ്റിദ്ധരിക്കും, സപ്താഹ വായനയാണ്. അതെ, 7 ദിവസം സപ്താഹ യജ്ഞം അല്ലേ. ഓക്കെ, അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 3-4 ദിവസമാണെന്ന്. ഞായറാഴ്ച ചെയ്തുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു ദിവസമാണ് ഞങ്ങളുടെ ആനിവേഴ്സറി അല്ലേ. അപ്പൊ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്കല്ല, ഞങ്ങൾ വേറൊരു ക്ഷേത്രത്തിലേക്കും കൂടിയും പോവാനുള്ള പ്ലാനിങ് ആണ്. അപ്പോ ഇനി പോകുന്ന വഴി കണ്ടിട്ട് നിങ്ങൾക്ക് സ്ഥലം മനസ്സിലാവുണ്ടോ നോക്കൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം. ഇപ്പൊ നമ്മള് തിരുമാന്താംകുന്ന് കോങ്ങാട് ടൗണിലൂടെ പാസ് ചെയ്യാണ്. ആക്ച്വലി ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് ടൗണിന്റെ ഇടയിൽ തന്നെയാണ്, കറക്റ്റ് ടൗൺ സെന്ററിൽ തന്നെയാണ് വീടുള്ളത്. അപ്പോ നമ്മൾ പോകുന്നു. ഞങ്ങളിപ്പോ എത്തിയിരിക്കുന്നത് മറ്റേ തിരുവിൽപ്പാറ ശ്രീരാമക്ഷേത്രത്തിലേക്കാണ്. ഒന്ന് കയറി തൊഴുത് ഇവിടെ കുറച്ച് വിഷ്വൽസ് കാണാം, എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ നടക്കുകയാണ് സുഹൃത്തുക്കളെ. കുന്ന് കയറുകയാണ് സുഹൃത്തുക്കളെ. വെൽക്കം ബാക്ക്. ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ആക്ച്വലി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ ഭയങ്കര ക്ഷീണം മാത്രമല്ല, ഞങ്ങൾ കുറെ ലേറ്റ് ആയി, ഒരു 10:30 ആയി ഇറങ്ങിയപ്പോൾ. അപ്പോ പിന്നെ നല്ല വിശപ്പും, അതുകൊണ്ട് അപ്പം ഒന്നും എടുത്തില്ല. ഇപ്പൊ ഉച്ചയായ സമയം, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. എല്ലാവരും ഉണ്ട്, വീട്ടിലുള്ള എല്ലാവരെയും നമുക്ക് ഇനി പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് എന്റെ മാതാശ്രീ. ഒന്നും പറയല്ല, എന്താ പറയണ്ടേ. ബേബിയമ്മേനെ നമ്മള് പിന്നെ രാവിലെ കണ്ടു. ഇവിടെ സ്രാവ് പിടിച്ച പോലെ കിടക്കുന്നതാണ് അനിയന്റെ ഭാര്യ. ഒന്ന് എനിക്ക് വേണ്ടേ. ഇതാണ് സ്നേഹ വാസുദേവൻ എന്ന എന്റെ അനിയന്റെ വൈഫ്. ഇനി കുറച്ചു പേരുണ്ടേ, കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ അമ്മമ്മ. അമ്മമ്മ ഒരു ഹായ് പറയും. അമ്മമ്മ ഒരു ഹായ് പറയൂ. ആരുമില്ല, വെറുതെ ഒരു ഹായ് പറയും. ഇതാണ് അച്ഛൻ. പിന്നെ ആരാ ഡാ ഇവിടെ വാ, ഒരാളും കൂടി ഉണ്ട്. ഒരാളല്ലേ, രണ്ടാളും കൂടി ഉണ്ട്. ഇവനെ നിങ്ങൾ കണ്ടു കാണും പല വീഡിയോസിലും, എന്റെ അനിയൻ ശ്രീരാജ്. അതെ, ഓക്കെ. ഇനി ഒരാൾ കൂടി ഉണ്ട്. അയാൾ എവിടെ? അയാള് മേക്കപ്പിലാ തോന്നുന്നു. നോക്കട്ടെ എന്താ അവസ്ഥ, നോക്കട്ടെ. അമ്മു ബിസിയാ. ഈ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ പെങ്ങൾ ആര്യശ്രീ. ഡോക്ടറാണ് കേട്ടോ, കാണുന്ന പോലെ ഒന്നുമല്ല, ആള് വലിയൊരു ഡോക്ടറാണ്. ഡോക്ടർ ആര്യശ്രീ. എന്താ അമ്മ ഒന്നും പറയാനില്ല? പറയേ പറയടി. നീ അപ്പൊ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഓക്കെ, താഴ്ത്തിക്കുക. ഓക്കെ, അപ്പൊ ഓക്കെ, ഞങ്ങള് ഫുഡ് കഴിക്കാതിരിക്കട്ടെ. വായി കൊടുക്കണ്ടോ? അത് കൊടുക്കേ, അല്ലാതെ എന്താ നമ്മള് തരണത്? നിങ്ങൾ ആദ്യം കൊടുക്കേ. എല്ലുണ്ടോ നോക്കിട്ട്. ഞാൻ കൊടുക്കേ. നടക്കുവോ? വീണ്ടും ഒരു യാത്രയിലാണ്. എങ്ങോട്ടായിരിക്കും? എങ്ങോട്ടാണ്? ഞങ്ങൾ ആനിവേഴ്സറി കേക്ക് കടമ്പഴിപ്പുറത്ത് കേക്ക് ഫാക്ടറി അല്ലേ, കേക്ക് ഫാക്ടറി എന്ന് പറയുന്ന ഷോപ്പില് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാ. എന്ത് കേക്കാ ദേവു? നട്ടി ബബ്ലി. നട്ടി ബബ്ലി. അതെന്താ ഈ നട്ടി ബബ്ലി സെലക്ട് ചെയ്യാൻ കാരണം? അത് ഞാൻ പണ്ട് എവിടെയോ കഴിച്ചു പോയ ഒരു പരിചയത്തിന്റെ പുറത്തും അതിലുപരി ഭയങ്കര സ്വാദ് തോന്നിയത് കൊണ്ടും ആയിരുന്നു ഞാൻ സ്വാദ് തോന്നിയത് കൊണ്ടായിരുന്നു ഞാൻ അത് സെലക്ട് ചെയ്തത്. പക്ഷെ അതിനാണോ സംഭവം എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ അവർക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടാണ് ഇത് ഇതേപോലത്തുള്ള ഒരു കേക്ക് ഉണ്ടോ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങള് കേക്ക് വാങ്ങിച്ചിട്ട് വരട്ടെ. ഓക്കെ, കേക്ക് വാങ്ങിച്ചു വന്ന് കേക്ക് കട്ടിങ് ഉണ്ട്. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികം ഞങ്ങൾ അതോടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ് അല്ലേ, വാർഷിക ആഘോഷം. എന്തായാലും അടിപൊളി ഒരു ദിവസമാണ്, നല്ല ഒരു സുഖമുള്ള ദിവസമാണ് അല്ലേ ദേവു? ദേവുന്റെ മുഖം കാണുന്നില്ല. ദേവു മുഖത്ത് നല്ല വെളിച്ചടിച്ചിട്ടേ പിന്നെ ഭയങ്കര ഉറക്ക ക്ഷീണം നന്നായിട്ട് എനിക്ക്. അതേ പകരം ഉറങ്ങി ഉറങ്ങി ശീലമായി ദേവു. ഓക്കെ ഗൈസ്, ബൈ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഞാൻ എല്ലാവർക്കും കേക്ക് കൊടുക്കട്ടെ. ആരൊന്നും പറയുന്നില്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ മറന്നുപോയി. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഇവിടെ ആഘോഷിച്ചിരിക്കുന്നു. അപ്പൊ ഇതേപോലെ രുചികരമാവട്ടെ, രുചികരമെന്നല്ല പറയാ, കളർഫുൾ ആവട്ടെ ഇനിയുള്ള ഒരു വർഷം കൂടി. അല്ല അടുത്ത വർഷം വീണ്ടും പറയാലോ. അപ്പൊ നല്ല തിരക്കിലൊന്നും തോന്നരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.